ആയാലും നല്ല പൊറോട്ടയാണ് അവര് ബീഫ് കറി സൂപ്പറാണ് അതുകൊണ്ടാണ് നമ്മൾ വന്ന് കഴിക്കുന്നത് പിന്നെ അവര് പല ആൾക്കാരും ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണക്കാർ വന്ന് കഴിക്കുന്നത് അവിടെ ബീഫ് റോസ്റ്റ് പൊറോട്ടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് പൊറോട്ട ചൂടും ഈ ബീഫിൻ്റെ ചാറുണ്ടല്ലോ എല്ലിട്ടിട്ടുള്ള വേവിച്ച ബീഫിൻ്റെ ചാറ് അടിപൊളിയാണ് ബോസ് ഇവിടെ നിന്ന് സ്ഥിരമായി കഴിക്കാറുണ്ടോ ഞാൻ ഇപ്പൊ മിഞ്ഞാന്ന് വന്നിട്ട് നമ്മുടെ കാതർക്കാരുടെ ബീഫ് ഫ്രൈ മിഞ്ഞാന്ന് കഴിച്ചപ്പോ സൂപ്പർ സാധനമാണ് ഇവിടെ ഉള്ള പിള്ളേരോട് കഴിച്ചപ്പോൾ പറഞ്ഞു കാതർക്കാരുടെ കടയിൽ പോയി കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ കഴിക്കാം ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ പുതിയ രുചികൾ തേടിയുള്ള യാത്രയിൽ ഞാനിന്ന് എത്തി നിൽക്കുന്നത് എൻ്റെ തൊട്ട ബേക്കിൽ കാണുന്ന ഖാദർ ഖാൻ്റെ ചായക്കടയിലാണ് ഖാദർ ഖാൻ്റെ ചായക്കട നാഷണൽ ഹൈവേയുടെ ചേർന്നിട്ട് ചങ്ങരംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെയായി ഖാദർ ഖാൻ്റെ രണ്ട് മക്കളും കൂടിയിട്ട് ഈ ചായക്കട ഇവിടെ നടത്തുന്നു ഖാദർ ഖാൻ്റെ ചായക്കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ വേറെ ലെവലാണെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതൊക്കെ ടെസ്റ്റ് ചെയ്യണം പിന്നെ ഖാദർ ഖാൻ്റെ വിശേഷങ്ങൾ അറിയണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയോട് ചേർന്നിട്ട് തന്നെയാണ് ഖാദർ ഖാൻ്റെ ചായക്കട ഉള്ളത് കുന്നംകുളത്തു നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ചങ്ങരംകുളം എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട് റോഡ് സൈഡിനോട് ചേർന്നിട്ടാണ് ഖാദർ ഖാൻ്റെ ചായക്കട എന്ത് പേര് റാഷിദ്. എന്റെ പേര് ജിബിനാസ്. ജിബിനാസ്. അപ്പൊ നമ്മളെ വീഡിയോ എടുക്കണേക്ക് അവരിവിടെ നമ്മളെ കണ്ടേക്ക് നിർത്തിയതാണ് അപ്പൊ വീഡിയോ കാണാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ തുടർന്ന് അവർ വീഡിയോ കാണുന്നവരാണ് നമുക്ക് ഒന്ന് രണ്ട് കടകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അവരെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും താങ്ക്സ് കണ്ടേ അപ്പോ നമുക്ക് അകത്ത് കയറിയിട്ട് ഖാദർ ഖാൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് ഖാദർക്ക 30 വർഷത്തോളം പ്രവാസിയായിരുന്നു. ആ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ തട്ടുകട നടത്തുന്നത്. പിന്നെ ഇവിടുത്തെ ബീഫ് റോസ്റ്റിനെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, എന്താണ് ഇവിടുത്തെ ബീഫിൻ്റെ പ്രത്യേകത, എന്താണ് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? സാധാ മസാല നമ്മള് വീട്ടിലെ വറുത്ത് അരച്ചിട്ട് കൊണ്ടുവരുന്നത്. വീട്ടിൽ തന്നെയാണ് ഇതിന്റെ മസാലകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ ഒരു തരം മായ അങ്ങനെയുള്ള സംഭവം ഒരു മായ ഉണ്ടാവില്ല. കാലത്ത് 7 മണിക്ക് തുറക്കൂല്ലേ? കാലത്ത് 7 മണിക്ക് തുറന്നിട്ട് രാത്രി 11-12 മണി വരെ ഉണ്ടാവാറുണ്ട്. നൈറ്റിലാണ് സ്പെഷ്യലായിട്ട് ഈ ബീഫിന്റെ ഒക്കെ കച്ചവടങ്ങൾ കൂടുതൽ നടക്കുന്നത്. അത് കൂടി ബീഫ് ഐറ്റംസ് കൂടായിട്ട് വേറെ എന്തൊക്കെയുള്ളത്? കോട്ടിന്റെ കപ്പണ്ട്, പുട്ട്, ചപ്പാത്തി, വെള്ളപ്പം, ഉച്ചക്ക് ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ ഐറ്റംസ്, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ഉച്ചക്ക് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ഉണ്ടാവുമല്ലേ. ബീഫ് പൊറോട്ട അതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പോ എന്തൊക്കെ റെഡി ആയിട്ടുണ്ടാവും? ഓൾറെഡി ഇപ്പൊ ബീഫ് ഫ്രൈ റെഡിയാക്കണ, ബീഫ് റോസ്റ്റ് റെഡിയാക്കണ, ബീഫ് ഫ്രൈ. ഇതിന്റെ ബീഫിന്റെ പിന്നെ മസാല നമ്മള് വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ ചിക്കൻ ഐറ്റംസ്, ചിക്കൻ ചില്ലി, അങ്ങനെയുള്ള ഐറ്റംസ് അല്ലേ. ചിക്കൻ ചില്ലിന്റെ കാട, സ്പ്രിംഗ് ചിക്കൻ, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അപ്പൊ എത്ര വർഷമായി പോയി കട തുടങ്ങിയിട്ട്? ഇതിപ്പോ ഒരു വർഷത്തിന്റെ അടുത്ത അല്ലേ. ഒരു വർഷം കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കുക, ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കുക. നല്ല അഭിപ്രായമാണ് ഇതിന്റെ ബീഫ് ഐറ്റംസുകൾ. നല്ല അഭിപ്രായത്തിന് നല്ല വീട്ടില് നമ്മള് വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റിലാണ് ഖാദർ ഖാൻ ഉണ്ടാക്കുന്നത്. 30 വർഷം പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് ഉള്ളതാണ്. അന്ന് അവിടെ പണി തന്നെയായിരുന്നു. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഒരു സംരംഭം നോക്കിയതാണ്. 30 വർഷം പ്രവാസ ജീവിതത്തിലും ഈ കുക്ക് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞു ഒരു ഹോട്ടലിലൊക്കെ വെള്ളിട്ട് വന്നതാണ്. പിന്നെ ജീവിതമാരെ കാണല്ലോ നമ്മളിവിടെ നമ്മുടെ നാട്ടിലാകുമ്പോ പിന്നെ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. രണ്ടൂർ മായ മറ്റൊന്നും ഉണ്ടാവില്ല. അത് നമ്മുടെ കൈക്ക് തരുന്നുണ്ടല്ലോ. കൈപ്പുണ്യം ഇവിടെ ഖാദർ ഖാൻ്റെ കടയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇവിടെ നിന്ന് എന്ത് കഴിക്കാറ്? ഞാനിവിടുന്ന് വെള്ളപ്പം, മുട്ടക്കറി, അല്ലെങ്കിൽ പൊറോട്ട, മുട്ടക്കറി. എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണമായ കാരണമാണ് വരുന്നത് അല്ലേ. സാധാരണക്കാർക്ക് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണ്. നല്ല വലിയ റേറ്റും ഇല്ല. ബീഫ് ആയാലും നല്ല പൊറോട്ടയാണ്. അവര് ബീഫ് കറി സൂപ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ വന്ന് കഴിക്കുന്നത്. പിന്നെ അവര് പല ആൾക്കാരും ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാർ വന്ന് കഴിക്കുന്നത്. വലിയവരും കഴിക്കാം, നല്ല ഭക്ഷണമാണ്. 1.5 കിലോമീറ്റർ താണ്ടിയിട്ടാണ് വന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതുതന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം താണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ഭക്ഷണത്തിൻ്റെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോൾ പോയിടിച്ചിരിക്കുന്ന പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഖാദർ ഖാൻ്റെ ഒരു മോനാണ്. മൂത്ത മോനാണ് അല്ലേ നിങ്ങൾ? രണ്ടാമത്തെ മോനും. നിങ്ങളുടെ പേര്? റംഷാദ്. റംഷാദ്.
ആളൊരു പ്രവാസി ഗൾഫിൽ ഉണ്ടായിരുന്നു, പ്രവാസി ഉണ്ടായിരുന്നു, ഇപ്പൊ പണം സഹായിക്കാൻ വേണ്ടിട്ട് കൂടെ കൂടിയൊക്കെയാണ്. ഗൾഫിൽ എവിടെ ആയിരുന്നു? അബുദാബിയിൽ. അബുദാബിയിൽ ശരി. ഇമറാത്തിൽ എല്ലായിടത്തും ഏഴ് സ്ഥലത്തുണ്ടായിരുന്നു. ആ ഓക്കെ. മസ്കറ്റിലുണ്ടായിരുന്നു, പിന്നെ അതുപോലെ സൗദിയിലുണ്ടായിരുന്നു. എല്ലായിടത്തും കുക്ക് തന്നെയായിരുന്നു അല്ലേ? അബുദാബിയിലും എല്ലായിടത്തും. അബുദാബി എവിടെ ഉണ്ടായിരുന്നേ? മുസഫ ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി മുളക്ക് കാതർക്ക് തന്നെ സ്വന്തമായിട്ട്, കാതർക്ക് തന്നെയാണ് അതിന്റെ മെയിൻ. രണ്ട് മക്കൾ കൂടിയിട്ടുണ്ടെങ്കിലും കാതർക്കാണ് പൊറോട്ടയുടെ ആള്. പൊറോട്ട അടിക്കണത് കാതർക്ക് തന്നെയാണ്. അപ്പൊ കാതർക്ക, നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് ഒരു ബീഫ് ഫ്രൈയും ഒരു ബീഫ് റോസ്റ്റും അപ്പോ പിന്നെ പൊറോട്ടയും, അതാണ് നമുക്ക് വേണ്ടി. നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല മൊരിഞ്ഞ പൊറോട്ട അതിന്റെ കൂടെ താ. കാതർക്കാന്റെ ചൂടുള്ള മൊരിഞ്ഞ പൊറോട്ടയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ചൂടുള്ള പൊറോട്ടയിലേക്ക് നമ്മള് ബീഫ് റോസ്റ്റ്. ബീഫൊക്കെ അടിപൊളി വെന്തക്കണ കേട്ടോ, സൂപ്പർ ആട്ടോ. വെറുതെ അല്ല, കാതർക്കാന്റെ ചായക്കടനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യണം പറഞ്ഞത്. അടിപൊളി ടേസ്റ്റ്. നമ്മളേ നോക്കലേ, നമ്മുടെ വീട്ടില് പെരുന്നാൾക്കൊക്കെ ഉമ്മമാരുണ്ടാക്കുന്ന ഒരു കറി ഇല്ലേ ബീഫിന്റെ, നേരം മുളത്ത് പള്ളി പോണതിന്റെ മുന്നേ കിട്ടണ, അതിന്റെ ഒരു ടേസ്റ്റ് വരില്ല. അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് സത്യം. സൂപ്പർ ഇട്ടാ, സൂപ്പർ ടേസ്റ്റ്. ചെറിയ എരിവുണ്ട്, സൂപ്പർ മസാല, അടിപൊളി. പിന്നെ പൊറോട്ട വേറെ ലെവലാണ്. അപ്പോ ഇതുവഴി പോകുന്നവരൊക്കെ ഈ കാതർക്കാന്റെ ചായക്കടയിൽ ഒന്ന് കയറി നോക്കുക, അടിപൊളിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. രാത്രി 12 മണി വരെ ഇവിടെ ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും എല്ലാ ഐറ്റംസും രാത്രി ഉണ്ടാവും. ഒരു രക്ഷയില്ലാത്ത ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും. കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബീഫിൻ്റെ ചാറുണ്ടല്ലോ, എല്ലിട്ടിട്ടുള്ള വേവിച്ച ബീഫിൻ്റെ ചാറ് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ, സൂപ്പർ ടേസ്റ്റാണ്. പുതിയ രുചികളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.